ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന ഒരു സൂചന നൽകി മുൻ ഇന്ത്യൻ വ്യോമയാന മേധാവി റിട്ടയർഡ് ചീഫ് എയർ മാർഷൽ ബി എസ് ധനോവ ഒരു സൂചന നൽകിയിരിക്കുന്നു. കാരണം ബാലാകോട്ട് ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രസത്തിലല്ല. കാരണം പത്താൻകോട്ട് ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നതാണ്. കശ്മീരിലെ അശാന്തിക്ക് മുഖ്യ കാരണം പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ചില വിഘടനവാദികളാണ്. മാത്രമല്ല അതിർത്തി കടന്നുള്ള തീവ്രവാദം, അതേപോലെ തന്നെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള തീവ്രവാദം, ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ, സ്വൈര്യജീവിതത്തെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ നടത്തുന്ന ഒരു പാകിസ്ഥാൻ സ്പോൺസേഡ് പ്രോഗ്രാമാണ് എന്ന തരത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിലാണ് പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ പാകിസ്ഥാനെ ഏത് രീതിയിലും, രണ്ട് ചോദ്യങ്ങൾ മാത്രം താൻ ചോദിക്കുന്നുവെന്നാണ് മുൻ വ്യോമസേന മേധാവി പറയുന്നത്. രണ്ട് ചോദ്യങ്ങൾ മാത്രം താൻ ചോദിക്കുന്നു, തിരിച്ചടി എങ്ങനെ, എവിടെ വെച്ച്. പാകിസ്ഥാന് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. കാരണം അദ്ദേഹം പറയാൻ കാരണമുണ്ട്. കാരണം പാകിസ്ഥാന്റെ പ്രധാന പ്രതിരോധ സേനയെ ലക്ഷ്യമാക്കിയ ഒരു യുദ്ധത്തിന് ഇന്ത്യൻ വ്യോമസേന തയ്യാറാണെന്നും അത് അതിർത്തി രേഖയിൽ നിൽക്കുന്ന സൈനികർക്കെതിരെ മാത്രമല്ലെന്നും അദ്ദേഹം പറയുമ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തെപ്പോലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ, അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവിയായിരുന്ന അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉടായ്പ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ കൃത്യമായ രീതിയിൽ ശക്തമായ തിരിച്ചടി നൽകുവാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ബാലാകോട്ടിലെ ആക്രമണം പാകിസ്ഥാനും ജെയ്ഷെ മുഹമ്മദിനും ഒരു മുന്നറിയിപ്പാണ്. അത്തരത്തിൽ ഒരു ആക്രമണം അത് എപ്പോൾ എവിടെ വേണമെങ്കിലും നടക്കാമെന്ന സന്ദേശം, അത് പാക് അധിനിവേശ കാശ്മീരിലോ പാകിസ്ഥാനിലോ തന്നെയാകാം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. MiG-21 യുദ്ധവിമാനത്തിൽ പാക് ക്യാമ്പുകൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ വീഴ്ത്തിയത് സാങ്കേതികതയിലെ പാളിച്ചകൾ മൂലം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ. അതായത് പുൽവാമ ആക്രമണത്തിന് ശേഷം രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം മാത്രം പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് അറിയേണ്ടിയിരുന്നുള്ളൂ. കാരണം തിരിച്ചടി എങ്ങനെ, എവിടെ വെച്ച്, ഏത് തരത്തിൽ, എവിടെ വെച്ച് വേണം എന്നുള്ളത്. ചണ്ഡീഗഡിൽ ഒരു മിലിറ്ററി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിലുള്ള ബി എസ് ധനോവയുടെ ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ശകലങ്ങളാണ് ഇത്. ബാലാകോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകൾ ഇന്ത്യൻ സേന തകർത്തതിന് പിറ്റേ ദിവസമായ February 27 പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ സൈനിക ആക്രമണങ്ങൾ പാകിസ്ഥാനെ ലക്ഷ്യമിടുന്നതിന് വഴിയൊരുക്കി. ഇത് തങ്ങളുടെ ശക്തിയും കഴിവും തെളിയിക്കാനുള്ള ഒരു അവസരം മാത്രമായിരുന്നെന്നും അതൊരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമല്ലെന്നുമാണ് പാകിസ്ഥാൻ ഇപ്പോഴും അവകാശപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പാകിസ്ഥാൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം ഒരു തരത്തിലും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങും തൊടാത്ത രീതിയിലുള്ള ചില പ്രസ്താവനകളും വിശദീകരണങ്ങളുമായൊക്കെ ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര സമൂഹത്തിനും മുമ്പിലും ഒക്കെ വരും. പക്ഷേ അന്നൊക്കെ തന്നെ ഇത് പോട്ടെ, കുഴപ്പമില്ല, അയൽക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്ന ഒരു സോഫ്റ്റ് കോർണർ ഇനി പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മുൻ വ്യോമസേന മേധാവി പറഞ്ഞത്. ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചൊറിഞ്ഞുകൊണ്ട് വന്നാൽ തിരിച്ച്, എവിടെ വെച്ച്, എങ്ങനെ, ഇത് മാത്രമാണ് രണ്ട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.